അനിയൻ തലമാരിക്കാൻ വിഷമട്ടോ, മോഹം മറിച്ച് ആദ്യം ആദ്യ ബൈക്കിൽ വന്ന വാളാണ് ഈ ലോക്കലാണോ? ആലംകോട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈലിന്റെ വീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചു. ഇവിടെ ഇന്നലെ ക്രിമിനലുകൾ നടത്തിയ CPM DYFI ക്രിമിനലുകൾ നടത്തിയ ക്രൂരമായ ആക്രമണമാണ് ഈ വീടിന് നേരെ ഉണ്ടായത്. പുറത്തുനിന്നും വന്ന 10-70 പേർ കാറിലും ബൈക്കിലും ജീപ്പിലും ഒക്കെ ആയി വന്ന ആളുകൾ ഇവിടെ വന്ന് പോലീസ് നിൽക്കുമ്പോൾ തന്നെ പോലീസ് ഇവിടെ സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ നിന്നുള്ള എല്ലാവരും ഒഴിഞ്ഞു പോയതിനു ശേഷം ഇവിടെയുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചതിന് ശേഷം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് വന്ന് 70 ക്രിമിനലുകൾ വന്ന് ഇവിടെ അഴിഞ്ഞാടിയത്. ഈ വീട് വ്യാപകമായി തകർക്കുകയും വാതിൽ വാളുകൊണ്ട് വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത്. ഈ വീട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതാവിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 1 കുട്ടിയും 5 ഉണ്ടായിരുന്നു. ആ 1 കുട്ടിയുടെ വരെ കൈപിടിച്ച് വലിക്കുകയാണ് ഉണ്ടായത് ക്രിമിനലുകൾ വന്നിട്ട്. ഇവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് വീട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും വെച്ചു പിടിപ്പിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും ഞങ്ങൾ വെച്ചു പിടിപ്പിക്കുകയില്ല. പോലീസ് കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകും. അപ്പോൾ പോലീസിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുകയും വേണം. പോലീസ് കൂടി കൂട്ടുനിന്നിട്ടാണോ ഈ സംഭവം നടന്നതെന്ന്, കാരണം ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് തന്നെ പറഞ്ഞു വിട്ട് ഞങ്ങൾ ഇവിടെ സംരക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പോലീസ് നോക്കിയിരിക്കുകയാണ്, എൻ്റെ വിശ്വാസമൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടോ, പോലീസ് അറിഞ്ഞുകൊണ്ടാണോ ഈ വീടിൽ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നറിയണം, എന്നറിയണം. അത് ഉന്നതമായ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കണം. പിന്നെ ഈ വീട് ആക്രമിച്ചവർക്കെതിരായി അതിന് തക്കതായ വകുപ്പുകളിട്ട് അവരെ അന്വേഷിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ശക്തിയായിട്ട് അത് പ്രതികരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട, ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വേറൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആ വീടിന് കല്ലെറിഞ്ഞ് ഈ വീടിൻ്റെ 2 നിലയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത ഒരു ബന്ധുവിന് പരിക്കേറ്റ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. പിതാവിന് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് യൂത്ത് കോൺഗ്രസും DYFI പ്രവർത്തകരും തമ്മിൽ നടന്ന സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ഇതിനെ തുടർന്ന് ഇന്ന് ആലംകോടും കരവാരത്തും ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, വർക്കല കഹാർ, പാലോട് രവി തുടങ്ങിയവർ വി ഡി സതീശനൊപ്പം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിനകത്ത് കൃത്യമായി പോലീസ് കൂടി പങ്കാളികളായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്.